അപ്പോ മണ്ണിന്റെ ഒരു കൂടായ മനുഷ്യന്റെ ശരീരത്തിലേക്ക് ദൈവത്തിൽ നിന്ന് വന്ന അതിഥിയുടെ പേരാണ് ആത്മാവ്. അപ്പോൾ ആത്മാവിൽ ഒരാൾ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഉള്ളിലുള്ള ദൈവികമായ വെളിച്ചത്തെ ഒരാൾ വിശ്വസിക്കുക എന്നാണ്. മനസ്സിലായോ? മനസ്സിലായില്ലേ? എൻ്റെ ഉള്ളിലുള്ള പടച്ചോൻ്റെ അടുത്ത് നിന്ന് വന്ന ഒരാളുണ്ട് എൻ്റെ ഉള്ളിൽ, അയാളിൽ ഞാൻ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പടച്ചോനിൽ വിശ്വസിക്കുക എന്നാണ്. ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തെ, ആ രാജ്യത്തിൻ്റെ അയൽപ്പക്കത്തുള്ള രാജ്യം എപ്പോഴും ആക്രമിക്കുക, വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുക. അപ്പം ഈ രാജ്യം തീരുമാനിച്ചു ആ രാജ്യത്തോട് യുദ്ധം ചെയ്യാമെന്ന്. അങ്ങനെ യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച്, യുദ്ധം ചെയ്യാൻ തീരുമാനിച്ച് ഈ സേനയുടെ അധിപനുണ്ടല്ലോ, സൈന്യാധിപൻ, സൈന്യാധിപൻ പട്ടാളക്കാരെ മുഴുവനും വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അയാളുടെ കയ്യിലൊരു ഒരു നാണയമുണ്ട്, ഒരു ചില്ലറ പൈസയുണ്ട്. ആ ചില്ലറ പൈസ ഇങ്ങനെ ഉയർത്തി കാണിച്ചിട്ട് പറഞ്ഞു, ഈ ചില്ലറ പൈസ ഞാൻ മുകളിലേക്കിടും. മുകളിലേക്കിട്ടിട്ട് നമ്മൾ ചാപ്പ കുരിശ് എന്ന് പറയില്ലേ, ചാപ്പയും കുരിശും, ചാപ്പ കുരിശ്. അപ്പോൾ ഒരു ഭാഗത്ത് രാജമുദ്രയാണ്, രാജമുദ്ര. ഈ രാജമുദ്രയാണ് ഞാൻ മുകളിലേക്കിട്ടത്. ഇട്ടതിന് ശേഷം കാണുന്നതെങ്കിൽ നമ്മൾ ജയിക്കും. അതല്ല, അതിൻ്റെ മറ്റേ വശമാണ് കാണുന്നതെങ്കിൽ നമ്മൾ തോൽക്കും. ഒരു ഭാഗത്ത് രാജമുദ്രയാണ്, മറുഭാഗത്ത് അതല്ല. മുകളിലേക്കിട്ടിട്ട് രാജമുദ്രയാണ് കാണുന്നതെങ്കിൽ നമ്മൾ ജയിക്കും, അല്ലെങ്കിൽ നമ്മൾ തോൽക്കും. എന്തായാലും നമ്മൾ യുദ്ധം ചെയ്യും. നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, ഞങ്ങൾ തയ്യാറാണ്. ജയിക്കാനാണെങ്കിൽ ജയിക്കാൻ, തോൽക്കാനാണെങ്കിൽ മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അങ്ങനെ മുകളിലേക്കിട്ടു. മുകളിലേക്കിട്ടിട്ട് നോക്കുമ്പോൾ രാജമുദ്രയാണ്. എല്ലാവരും കൈയടിച്ചു, സന്തോഷിച്ചു, തുള്ളിച്ചാടി, പരസ്പരം കെട്ടിപ്പിടിച്ചു. അവർക്ക് മനസ്സിലായി അവർ ജയിക്കും. അങ്ങനെ യുദ്ധത്തിന് പോയി, അവർ ജയിച്ചു. ശത്രുക്കൾക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, കാരണം ഇവർക്ക് ഉറപ്പാണ് ഇവർ ജയിക്കുമെന്ന്. അങ്ങനെ അവർ പൊരുതി യുദ്ധം ചെയ്ത് അവർ ജയിക്കുകയും ചെയ്തു. അങ്ങനെ വിജയിച്ചവർ നാട്ടിലേക്ക് തിരിച്ചു വന്നു. നാട്ടിൽ വലിയ സ്വീകരണങ്ങളും സമ്മാനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. രാത്രിയായി. ആ സൈന്യാധിപനില്ലേ, അദ്ദേഹം അവിടെയുള്ള ഒരു പുഴയുണ്ട്, ആ പുഴയിലേക്ക് ഇങ്ങനെ നടന്നു. പുഴയുടെ കരയിൽ എത്തിയതിനു ശേഷം കയ്യിലുണ്ടായിരുന്ന ആ നാണയമുണ്ട്, ആ നാണയം പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് മനസ്സിലിങ്ങനെ പറഞ്ഞു, രണ്ടു ഭാഗത്തും രാജമുദ്രയുള്ള ആ നാണയം ഇനി ഒരാളും കാണാൻ പാടില്ല. രണ്ടു ഭാഗത്തും രാജമുദ്രയായിരുന്നു, ജയിച്ചു. അവർ ജയിക്കാനുള്ള കാരണം എന്താണ്? അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ആത്മവിശ്വാസം. എവിടെയാണോ ഒരാൾക്ക് ഇത് നഷ്ടപ്പെടുന്നത്, അയാൾക്ക് എവിടെ എത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? ഈ ആത്മവിശ്വാസമാണ്. തോൽക്കുമ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണത്, പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണത്, മാർക്ക് കുറയുമ്പോഴും ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്. അവർക്ക് തന്നെ നിങ്ങളെ കൊണ്ട് അതിന് സാധ്യമാകും. യു ക്യാൻ, നിങ്ങളെ കൊണ്ടതിന് സാധ്യമാകും. അസാധ്യമായി ഒന്നുമില്ലടാ. നിനക്ക് പറ്റില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുക? ഈ ചോദ്യങ്ങളുടെ മുന്നിലാണ് ഒരു കുട്ടിയുടെ ആത്മവിശ്വാസത്തിൻ്റെ ആ സൂര്യൻ ഉദിക്കുന്നത്. 1951 1952 എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി കയറിപ്പോയ ഒരാളുണ്ട്. എവറസ്റ്റ് ആദ്യമായി കീഴടക്കിയ ആളുടെ പേരെന്താ? ഹെഡ്മൺ ഹില്ലരി അല്ലേ? ചെറിയ വയസ്സുള്ളായിരുന്നു അന്ന്, വലിയ പ്രായമൊന്നുമില്ല. പക്ഷെ ചരിത്രത്തിൽ ആ മനുഷ്യൻ എന്നുണ്ടോ? എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതൊന്നും പ്രധാനപ്പെട്ട കാര്യമല്ല. CH മുഹമ്മദ് കോയ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവായിരുന്നു. എത്ര കൊല്ലം ജീവിച്ചതെന്നറിയോ? 56 വയസ്സ് വരെ. അദ്ദേഹത്തിൻ്റെ മകനുണ്ട്, MK മുനീർ, നമുക്കറിയാം, നമുക്ക് പ്രിയപ്പെട്ട ഒരാളാണ് അല്ലേ. MK മുനീറിന് ഇപ്പം എത്ര വയസ്സായി എന്നറിയോ? 57 വയസ്സ്. MK മുനീറിൻ്റെ ഇന്നത്തെ പ്രായത്തിൻ്റെ മുന്നേ മരിച്ചുപോയ വാപ്പയുടെ പേരാണ് CH മുഹമ്മദ് കോയ. പക്ഷെ മലയാളിക്ക് എത്താവുന്ന ഉയരങ്ങളിലൊക്കെ എത്തിയ ആളാണ്. മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, MP, ഒരു പത്രത്തിൻ്റെ
എഡിറ്റർ, ചീഫ് എഡിറ്റർ, യാത്രികൻ, എഴുത്തുകാരൻ, എത്രയോ പുസ്തകങ്ങൾ എഴുതിയ ആള്, എത്രയോ രാജ്യങ്ങളിലൂടെ സന്ദർശിച്ച് ആ രാജ്യങ്ങളിലെ കാഴ്ചകൾ എഴുതിയിട്ടുള്ള ആള്. ഞാൻ പറഞ്ഞെന്താണെന്നറിയാം, ഒരാൾ എത്ര കാലം ജീവിക്കുന്നു എന്നുള്ളതൊന്നുമല്ല. എം എസിന്റെ സ്ഥാപകനുണ്ട് ഡോക്ടർ പി കെ അബ്ദുൽ ഗഫൂർ. അദ്ദേഹം ആകെ ജീവിച്ചത് 55 വയസ്സ് വരെയാണ്. 29 ജനിച്ച് 84 മരിച്ചു. 1964 എം ഇ എസ് എന്ന സംഘടന രൂപീകരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയാണെന്നറിയാം, 30 വയസ്സാണ്. ഇന്ന് 170 സ്ഥാപനങ്ങളുള്ള ഒരു പ്രസ്ഥാനമായിട്ട് അത് വളർന്നു. 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് കണ്ട സ്വപ്നമാണത്. ആലോചിക്കുന്നു നിങ്ങൾ, ഇതൊക്കെ സ്വപ്നങ്ങൾ കാണുകയാണ് ഇവരൊക്കെ. ഇവരൊക്കെയാണ് ഈ നാടിനെ മാറ്റിമറിച്ചത്, ഈ ലോകത്തെ മാറ്റിമറിച്ചത് അങ്ങനെയുള്ള ആളുകളാ. അവർ കിനാവ് കാണുമായിരുന്നു. കാൾ മാർക്സിനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? മാർക്സിസത്തിൻ്റെ ഉപജ്ഞാതാവാണ് കാൾ മാർക്സ്. ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം പോയിരുന്ന മനുഷ്യനാണ്. വായിച്ചു 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 വായിച്ചിരിക്കുന്നു. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മർദ്ദിക്കപ്പെടുന്ന മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാകുമായിരുന്നു, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ഒരാളായി മാറാമായിരുന്നു. ഞാനതിന് പോയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ മരിച്ചത് നല്ല ചികിത്സ കിട്ടാത്തത് കൊണ്ടാണ്, പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, പണമില്ലാത്തത് കൊണ്ടാണ് ആ മകൻ മരിച്ചു. അന്ന് രാത്രി അദ്ദേഹം ഡയറിയിൽ എഴുതിയതാണ്, ഞെങ്ങിയും ഞെരുങ്ങിയുമാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, എത്ര പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കും, പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉപകരണമാക്കി ഞാൻ എന്നെ മാറ്റൂല എന്ന്. അദ്ദേഹത്തിൻ്റെ ആശയത്തോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ വലിയ വലിയ മനുഷ്യരാണ് അവരൊക്കെ, വലിയ വലിയ സ്വപ്നങ്ങൾ ഉള്ളിലുണ്ടായിരുന്ന ആളുകളാണ്. അതുകൊണ്ട് ആ ചരിത്രത്തിൽ എന്ന് ഓർമ്മിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഓർമ്മിക്കപ്പെടില്ല എന്നേ. അവനവനെ കുറിച്ച് മാത്രം ആലോചിച്ച ആളുകൾ ചരിത്രത്തിൽ ഒന്നും ബാക്കിയാക്കില്ല. ഓക്കെ, നമുക്ക് എവറസ്റ്റിലേക്ക് പോവാം. അങ്ങനെ എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടിയിട്ട് 1951 അദ്ദേഹം കയറി നോക്കി. പക്ഷെ ശ്വാസം മുട്ടിയിട്ട് തിരിച്ചു പോന്നു, കയറാൻ പറ്റുന്നില്ല, അത്ര ഉയരല്ലേ. അതിനു മുമ്പ് കയറിപ്പോയ ആളുകളൊക്കെ അവിടെ മരിച്ചതാ, അവരൊന്നും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടില്ല. പക്ഷെ ഇദ്ദേഹം തിരിച്ചു വന്നു. തിരിച്ചു വന്നു എന്നുള്ളത് കൊണ്ട് ഇദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ഒരു സ്വീകരണം കൊടുത്തു. ഓരോ സുഹൃത്തുക്കൾ വന്ന് ഇങ്ങനെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അവസാനം അദ്ദേഹം വന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൈക്കെടുത്ത് അവരുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിന്നു. നന്ദി എന്ന് പറയണം, പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പിറകിലേക്ക് ഇങ്ങനെ നോക്കി. അവിടെ എവറസ്റ്റിൻ്റെ വലിയൊരു ചിത്രം തൂക്കിയിട്ടിരുന്നു. എവറസ്റ്റിൻ്റെ വലിയ ഒരു ചിത്രം തൂക്കിയിട്ടിരുന്നു. ആ ചിത്രത്തിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞ്, എവറസ്റ്റേ, എവറസ്റ്റേ, നിന്റെ വളർച്ച അവസാനിച്ചിട്ടുണ്ട്, പക്ഷെ എൻ്റെ വളർച്ച അവസാനിച്ചിട്ടില്ല. ഞാൻ നിന്റെ മുകളിലെത്തും എന്നാണ് പറഞ്ഞത്. 1953 May 29 രാവിലെ 11:29 എവറസ്റ്റിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ട് 3 കൊടികൾ ഇങ്ങനെ കൊത്തിയിട്ട് ആ ചെറുപ്പക്കാരൻ ആ വാക്ക് പാലിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹെഡ്മൺ ഹില്ലരി. അവനവൻ്റെ ഉള്ളിൽ ആത്മാവിൽ വിശ്വസിച്ച ഒരു മനുഷ്യൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ എവറസ്റ്റ് കീഴടക്കിയ ഒരു മനുഷ്യന് പിന്നെ ഏത് എവറസ്റ്റും കീഴടക്കാം. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഹെഡ്മൺ ഹില്ലരി. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്, നിങ്ങൾ എത്ര പ്രാവശ്യം വീഴുന്നുണ്ട് എന്നുള്ളതല്ല, പിന്നെയും പിന്നെയും ആ വീണടത്ത് നിന്ന് നിങ്ങൾ പിടഞ്ഞെഴുന്നേൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചരിത്രം നിങ്ങളോട് ചോദിക്കാനിരിക്കുന്ന ചോദ്യം. ചിലപ്പോൾ തോൽക്കുകയൊക്കെ ചെയ്യും, പിന്നെയും പിന്നെയും ഒരാളുടെ പരിശ്രമത്തിലൂടെയാണ് അയാൾ ജയിക്കേണ്ടത്. അങ്ങനെ പരിശ്രമിക്കാത്ത ആരും ഒന്നും ചെയ്തിട്ടില്ല ലോകത്ത്. അതുകൊണ്ടാണ് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞത്, നിങ്ങൾ വായിക്കേണ്ടത് ജയിച്ച ആളുകളുടെ ആത്മകഥ മാത്രമല്ല, തോറ്റ ആളുകളുടെ ആത്മകഥ കൂടി വായിക്കണം എന്ന് പറഞ്ഞ. ഞാൻ അവരാണ് ശരിക്കും ജയിച്ചത്. ഒരു എൽ പി സ്കൂളിൽ സ്പോർട്സ് മത്സരം നടക്കുക. അപ്പോൾ 10 കുട്ടികൾ ഇങ്ങനെ ഓടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ആ 10 കുട്ടികളിൽ ഒരു കുട്ടിയുണ്ട് ഇങ്ങനെ കണ്ണ് ചിമ്മിയിട്ട് പ്രാർത്ഥിക്കുന്നു, ഭയങ്കര പ്രാർത്ഥന.
ആകാശത്തേക്ക് കൈകൾ നീട്ടി ആകാശത്തേക്ക് നോക്കിയിട്ട് ദൈവമേ 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 എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഭയങ്കര പ്രാർത്ഥന. ഓട്ടമത്സരം തുടങ്ങി, അവൻ തോറ്റുപോയി. തോറ്റുപോയി എന്ന് മാത്രമല്ല, ഏറ്റവും പിറകിലേ പോയി. അപ്പോൾ അവൻ്റെ ടീച്ചർ ഓടി വന്നിട്ട് അവനെ ഇങ്ങനെ പിടിച്ചിട്ട് ആശ്വസിപ്പിച്ചു, മോൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും തോറ്റല്ലേ, സാരല്ല കേട്ടോ, അടുത്ത മത്സരത്തിൽ ജയിക്കാം. അപ്പോൾ അവൻ ടീച്ചറെ ഇങ്ങനെ നോക്കിയിട്ട് ടീച്ചറോട് പറഞ്ഞതാ, ടീച്ചറെ ഞാൻ ജയിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചതായിരുന്നില്ല, പിന്നെയോ തോറ്റാലും കരയരുതേ കരയരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്. രണ്ട് മത്സരം നടന്നു, അതിൽ രണ്ടിലും അവൻ തോറ്റ്, അവൻ നല്ലോണം കരഞ്ഞ്. മൂന്നാമത്തെ മത്സരത്തിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴേ അവനിങ്ങനെ മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചാണ്, ദൈവമേ തോറ്റോട്ടെ കുഴപ്പമില്ല, തോറ്റാലും എൻ്റെ ഉള്ളിൽ സങ്കടം ഉണ്ടാവരുതേ, ഞാൻ കരയരുതേ. രവീന്ദ്രനാഥ ടാഗോറിനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അല്ലേ, നമ്മുടെ ദേശീയഗാനം എഴുതിയ ആളാണ് അദ്ദേഹം. സാധാരണ പ്രാർത്ഥിക്കാറുള്ളൊരു പ്രാർത്ഥനയുണ്ട്, അതെങ്ങനെയാണെന്നറിയോ? ദൈവമേ ദുഃഖങ്ങളൊന്നും തരരുതേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നില്ല, നീ വേണമെങ്കിൽ തന്നോ, ദുഃഖങ്ങൾ ഉണ്ടായാലും എൻ്റെ ഉള്ളിൽ ഭയമുണ്ടാകരുതേ എന്നാണ് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോർ ആരായിരുന്നു എന്നറിയാം? സങ്കടങ്ങളിലൂടെ ഇങ്ങനെ നീന്തിയൊരു മനുഷ്യനായിരുന്നു. ആ കവിതകളൊക്കെ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളിൽ നിന്ന് വന്നതാണ്. 1902 വിവാഹം, 1903 കുട്ടിയുണ്ടായി, 1903 തീരുമ്പോഴേക്ക് ആ കുട്ടി മരിക്കുകയും ചെയ്ത്, 1904 അച്ഛൻ മരിച്ചു, 1917 ആയപ്പോഴേക്ക് പ്രിയപ്പെട്ടവൾ മരിച്ചു, 1922 24 26 27 അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠന്മാരും അനുജന്മാരും മരിച്ചു. 20 കൊണ്ട് പ്രിയപ്പെട്ടവരെല്ലാം മരിച്ചുപോയി. ഒറ്റക്കായ മനുഷ്യൻ്റെ പേരാണ് രവീന്ദ്രനാഥ ടാഗോർ. 1913 നോബേൽ സമ്മാനം കിട്ടിയ മനുഷ്യനാണ്. അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, ദൈവമേ സങ്കടങ്ങളൊന്നും തരരുതേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കണില്ല, നീ വേണമെങ്കിൽ തന്നോ, പക്ഷെ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ പേടി ഉണ്ടാവരുത്. അവനവൻ്റെ ഉള്ളിലെ ആ സാധ്യതയെ ഒരാൾ തിരിച്ചറിയണം. നമുക്ക് എത്താവുന്ന അത്രയും ഉയരങ്ങളിലേക്ക് നമ്മൾ എത്തണം, വലിയ വലിയ സ്വപ്നങ്ങൾ കാണണം. അബ്ദുൽ കലാം പറയുന്നുണ്ട്, APJ അബ്ദുൽ കലാം പറയുന്നുണ്ട്, നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതിൻ്റെ പേരല്ല സ്വപ്നം, നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്തതിൻ്റെ പേരാണ് സ്വപ്നം. നിങ്ങൾ ഉറക്കത്തിൽ കാണുന്നതിൻ്റെ പേരല്ലത്, നിങ്ങൾ ഉറങ്ങാൻ സമ്മതിക്കാത്ത ഒന്നിൻ്റെ പേരാണ് സ്വപ്നം. അപ്പം നമ്മുടെ ലക്ഷ്യം എത്ര വലുതാകുന്നുണ്ടോ അത്രയുമാണ് നമ്മൾക്ക് കുതിക്കാൻ കഴിയുക, മുന്നോട്ട് പോകാൻ കഴിയുക. അപ്പോഴാണ് വലിയ സ്വപ്നങ്ങൾ നമുക്ക് ആവശ്യമുള്ളത്. വലിയ വലിയ സ്വപ്നങ്ങൾക്കിനാവ് കണ്ടവരാണ് അവിടെ എത്തിയിട്ടുള്ളത്. ചെറിയ ചെറിയ സ്വപ്നം കണ്ടവർക്ക് ചെറിയ ചെറിയതിലൊക്കെ എത്താൻ പറ്റിയിട്ടുള്ളൂ. വലിയ സ്വപ്നങ്ങൾ കാണാൻ ഒരാൾക്ക് കഴിയണം. ആ സ്വപ്നങ്ങൾ നിങ്ങളെ മാത്രമല്ല ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കും. അതാണ് ദക്ഷിണാഫ്രിക്കയിലെ വലിയ ഒരു ഓഫീസിൻ്റെ ഉടമയായിരുന്ന ഒരാളുണ്ട്, നല്ല ശമ്പളം വാങ്ങിയിരുന്ന വക്കീല, ഒരുപാട് കേസുകളുടെ നടുവിലിങ്ങനെ അത് കഴിയുന്നൊരു വക്കീലായിരുന്നു. അദ്ദേഹമാണ് ഒരു നിമിഷം ആലോചിക്കേണ്ടത്, പൈസ ഉണ്ടാക്കിയതൊക്കെ മതി, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. കാരണം അത്രയേറെ പൈസ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്, അത്രയും തിരക്കൊക്കെയുള്ള വക്കീല. അപ്പം അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഇനി മതി പൈസ ഉണ്ടാക്കിയതൊക്കെ, ഇനി മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ആ ഒരൊറ്റ ചിന്തയിലാണ് അദ്ദേഹം അവിടുന്ന് പോകുന്നത്. ദക്ഷിണാഫ്രിക്ക വിട്ടു. 1915 ജനുവരി 7 ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ ക്യാപ്ടൗണിൽ നിന്ന് ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലിൽ കയറിപ്പോന്നു. അപ്പോളോ ബന്ദറിൽ വന്ന് കാലുകുത്തി. അങ്ങനെ ഒരു മനുഷ്യൻ അവിടെ കാലുകുത്തി ഇറങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ, അങ്ങനെ ഒരു മനുഷ്യൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഉജ്ജ്വലമായ ഒരു തീരുമാനമെടുത്ത് ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നു എങ്കിൽ ഇന്ന് കാണുന്ന ഈ രാജ്യം ഉണ്ടാവുമായിരുന്നില്ല. ആ മനുഷ്യൻ്റെ പേര് മഹാത്മാഗാന്ധി എന്നാണ് അല്ലേ. ഒറ്റ മനുഷ്യൻ്റെ തീരുമാനമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളെപ്പോലെ ഒരു മനുഷ്യനല്ലേ അല്ലേ?
നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ 78 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ, 78 വയസ്സേ ആകെ ജീവിച്ചിട്ടുള്ളൂ. ശരി, മനുഷ്യൻ ഒരു നാടിൻ്റെ ചരിത്രം മാറ്റിക്കളഞ്ഞു. നമ്മളെപ്പോലെ ഒരു മനുഷ്യൻ സ്വപ്നം കണ്ടതാ? ഇതാണ് മനുഷ്യൻ്റെ ഉള്ളിലെ സാധ്യത എന്ന് പറയുന്നത്. ഇത് വേറെ ആർക്കും ഇല്ല. ഒരു പൂച്ചയ്ക്ക് അവസാനം വരെ ഒരു പൂച്ചയാകാനേ കഴിയുള്ളൂ, ഒരു മരത്തിന് അവസാനം വരെ ഒരു മരമാകാനേ കഴിയുള്ളൂ, അല്ലേ? ശരി, മനുഷ്യനോ എന്തൊക്കെ ആകാൻ കഴിയും? ഡോക്ടറാകാൻ കഴിയും, എഞ്ചിനീയർ ആകാൻ കഴിയും, പത്രപ്രവർത്തകനാകാൻ കഴിയും, തൊഴിലാളിയാകാൻ കഴിയും, വീട്ടമ്മയാകാൻ കഴിയും, ഉപ്പയാകാൻ കഴിയും, ഉമ്മയാകാൻ കഴിയും. ഇങ്ങനെ തുടങ്ങിയിട്ട് സാധ്യതകളുടെ വലിയൊരു പാരാവാരം കിടക്കുന്നുണ്ട്. നമ്മുടെ പേരിൻ്റെ കൂടെ എന്തൊക്കെയാണ് വന്നു ചേരുന്നത്? ശരി, പൂച്ചയ്ക്ക് ഇതിൽ വളരെ കുറച്ചേ വരുന്നുണ്ടാവുള്ളൂ. ഒരു മരത്തിനൊരു മരമാകാനേ കാലാകാലം കഴിയുള്ളൂ. ശരി, മനുഷ്യൻ അങ്ങനെയല്ല. സാധ്യതകൾ അത്രയേറെ ഉള്ളിലിങ്ങനെ കിടക്കുന്നുണ്ട്. പേരിൻ്റെ കൂടെ എന്തൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ കൂടെ? നിങ്ങളെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ഒന്നിലും നിങ്ങൾ വീഴാൻ പാടില്ല. അതെന്തായിരുന്നാലും